നമസ്കാരം. സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർണാടക വിജയത്തിന്റെ ആഘോഷത്തിലാണ് കോൺഗ്രസ്. കേരളത്തിലെ അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രസ്താവന വന്നത് അല്പസമയം മുൻപാണ്. കർണാടക വിജയം മാതൃകയാണെന്നാണ് പ്രവർത്തകരോട് സുധാകരന് പറയാനുള്ളത്. ഒന്നിച്ചു നിന്ന് പൊരുതണമെന്ന പാഠമാണിതെന്നും പറയുന്നു. കർണാടകത്തിലെ ചരിത്ര നേട്ടം കോൺഗ്രസിന് എന്ത് ഉണർവാണ് നൽകുന്നത്? രണ്ട് തവണയായി ഭരണത്തിലേറാൻ കഴിയാത്ത കേരളത്തിലെ പാർട്ടിക്ക് കർണാടക പിടിവള്ളിയാണോ? കർണാടകയിലെ തെരഞ്ഞെടുപ്പിലുണ്ടായ ന്യൂനപക്ഷ ഏകീകരണം കേരളത്തിലും കോൺഗ്രസിന് അനുകൂലമായി സംഭവിക്കുമോ? ആടി നിൽക്കുന്ന ഘടകകക്ഷികളെ ഒപ്പം നിർത്താൻ കോൺഗ്രസിനാകുമോ? സെനഡിബേറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ജോർജ് കള്ളിവയൽ മാധ്യമപ്രവർത്തകൻ, ആനന്ദ് കൊച്ചുകൂടി മാധ്യമപ്രവർത്തകൻ, എൻ ശ്രീകുമാർ ഒപ്പം ശ്രീമതി ധന്യ രാജേന്ദ്രൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീജിത്ത്, ഈ കർണാടക കോൺഗ്രസിന് ചെറിയ ആശ്വാസമല്ല, കാരണം തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ലഭിച്ച ചരിത്രപരമായ ഒരു വിജയം. അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കിടയാക്കുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ അല്പസമയം പ്രസ്താവന ഇറക്കിയത് കർണാടക പാഠമാകണമെന്നാണ്. എന്താണ് കർണാടക വിജയം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോടും നേതാക്കളോടും പറയുന്നത്? ശ്രീ രഞ്ജിത്ത്, താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം ദശാസന്ധിയിൽ കൂടി കടന്നു പോകുന്ന സമയത്താണ് കർണാടകയിലെ വിജയമുണ്ടായിരിക്കുന്നത്. അത് കേവലം വരമ്പത്തിരുന്നിട്ടുള്ള ഒരു വിജയമല്ല, വളരെ വലിയ മാർജിനിൽ നിലവിലുണ്ടായിരുന്ന കക്ഷിക്ക് അവസാനം എത്രത്തോളം സീറ്റ് ഉണ്ടായിരുന്നോ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയിട്ടുള്ള ഒരു വലിയ വിജയമാണ് കർണാടകയിൽ കോൺഗ്രസ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ഏതാണ്ട് രണ്ടു വർഷത്തെ സമയമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 16 അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുന്നതിൽ കോൺഗ്രസിൻ്റെത് മാത്രം എന്ന് അവകാശപ്പെടുന്ന മൂന്നാമത്തെ വിജയം മാത്രമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദേശീയ നേതാക്കൾ പലപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒക്കെ അന്വേഷണത്തിന് വിധേയമാകുന്ന മറ്റു പല രീതികളിലുള്ള പ്രതിസന്ധികളൊക്കെ നേരിടുന്ന സമയത്തുണ്ടാകുന്ന ഒരു വലിയ വിജയം. അതും ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു കേന്ദ്രം എന്ന് പറയാവുന്നത് അവരിൽ നിന്ന് വളരെ വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വലിയ രീതിയിലുള്ള ഒരു നേട്ടമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു നേട്ടത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള കോൺഗ്രസ് ഘടകങ്ങൾക്ക്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് എല്ലാം തന്നെ പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന പല തെരഞ്ഞെടുപ്പുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഛത്തീസ്ഗഡില് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്, രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു കർണാടക മോഡൽ അവിടെ ഉള്ളതിനെ കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് 2024 തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും വളരെ ഫോർമിഡബിൾ ആയിട്ടുള്ള ഒരു കക്ഷിയായി മാറുന്നതിനും തന്നെയല്ല ബി ജെ പി ഇതര കക്ഷികളുടെ അമരത്ത് അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനും തീർച്ചയായിട്ടും സാധിക്കുന്നതുമാണ്. അപ്പൊ ഇതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിന് എന്താണ് പഠിക്കാനെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരണത്തിൽ വരുന്ന ഒരു ട്രെൻഡായിരുന്നു. പക്ഷെ ആ ട്രെൻഡ് കഴിഞ്ഞ തവണ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ തിരുത്തി കുറയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അത് തിരുത്തി കുറയ്ക്കുന്ന സമയത്ത് തന്നെ ഇന്ന് ബി ജെ പി കർണാടകയിൽ എന്തൊക്കെ ആരോപണങ്ങളാണോ നേരിട്ടിരുന്നത്, സമാനമായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ഇവിടെ ഒന്നാം പിണറായി സർക്കാർ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു അവരുടെ പരാജയം. ഉദാഹരണത്തിന് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ് കർണാടകയിലെ ബസവരാജ് ബൊമ്മൈ ഗവൺമെന്റ് നേരിട്ടുകൊണ്ടിരുന്നത്. സർക്കാരിന്റെ അനുവദിക്കപ്പെടുന്ന പദ്ധതികളിൽ 40% കമ്മീഷൻ എന്ന് കോൺട്രാക്ടർമാരാണ് പറയുന്നത്. പിന്നീട് ആ കോൺട്രാക്ടർ ആരോപണം ഉന്നയിച്ച ഒരാളിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. കോൺട്രാക്ടർ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. സർക്കാരിന്റെ സാധാരണ ജനഹിതമായിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളിലും അവർക്ക് പലപ്പോഴും അവരുടെ സ്ഥലമെടുക്കുന്ന സമയത്തൊക്കെ അതിന് സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്നതിൽ പോലും കമ്മീഷൻ പറ്റാനായിട്ട് രാഷ്ട്രീയക്കാർ താഴെ തട്ടുവരെ ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള വളരെ വലിയ ആരോപണങ്ങൾ അവിടെ ഉണ്ടായിരുന്നതാണ്. കേരളത്തിൽ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട്, പക്ഷെ അവിടുത്തെ കോൺഗ്രസിന്, നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനില്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. കാരണം നമ്മുടെ സംസ്ഥാനത്തെക്കാളും വലിയ സംഘടനാ സംവിധാനമുണ്ട്, അവിടെ പണം മുടക്കാനുള്ള ആളുകൾ ധാരാളമുണ്ട്. മറ്റൊന്ന്, ഈ മറ്റൊന്നും മറ്റെങ്ങും ഇല്ലാത്ത വിധം, മറ്റൊരു സമയത്തും ഇല്ലാത്ത വിധമുള്ള ഒരു ഐക്യം ഇപ്പോൾ ഡി കെ ശിവകുമാറും ഒപ്പം സിദ്ധരാമയ്യയുമായി തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രചരണ കാലത്ത് ഉടനീളമുണ്ടായിരുന്നു. ഒപ്പം ഒരുപാട് വിഷയങ്ങൾ ആ സംസ്ഥാനത്തുണ്ടായിരുന്നത് ജനങ്ങളെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാനായി. ഇവിടെ അത്തരം സാഹചര്യങ്ങൾ തൽക്കാലം കോൺഗ്രസിനുണ്ട് എന്ന് വിശ്വസിക്കാനാവുന്ന ഘട്ടമുണ്ടോ?
ഇല്ല, അവിടെയാണ് പ്രശ്നം. അതായത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശ മേഖലകളും തീരദേശ നിയമസഭാ മണ്ഡലങ്ങളും വളരെ കൂടുതലാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് 60 മണ്ഡലങ്ങൾ ആ ഒരു ഗണത്തിൽപ്പെടുന്നതാണ്. അപ്പൊ ഇവിടെയുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികളെ എല്ലാം വളരെ ദോഷകരമായി ബാധിക്കാവുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ EMCC പദ്ധതി. ഏതാണ്ട് 4,000+ കോടി രൂപയുടെ എഗ്രിമെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന പദ്ധതിയാണ്. പക്ഷെ അത് എങ്ങനെയാണ് ആ ഏതോ 1-2 മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കി ഒരിടത്തും അത് ബാധിക്കാതിരുന്നത് എന്ന് വെച്ചാൽ അത് കോൺഗ്രസിന്റെ പരാജയമായിരുന്നു. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി അവിടെ ഉണ്ടോ എങ്കിലും അതിനെ ഫലപ്രദമായ രീതിയിൽ ഒരു ടോക്കിംഗ് പോയിന്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അഴിമതി ഉണ്ടെങ്കിൽ അഴിമതി എന്താണ് എന്നുള്ളത് ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വശം. രണ്ട്, താങ്കൾ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങളൊക്കെയാണ് ഈ DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെ എങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് അവർക്ക് കോൺഗ്രസ് ജയിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അധികാരത്തിൽ വരുന്നത് ആരെ എന്നതൊക്കെ പിന്നീടുള്ള രാഷ്ട്രീയ തർക്കത്തിന് വഴിതെളിച്ചേക്കാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് പണ്ട് കേരളത്തിൽ ശ്രീ കെ കരുണാകരൻ ഭരിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് അതിനെ നേരിടുന്നത്, ആൾക്കാർക്ക് ഒരു സന്ദേശം നൽകുന്നത്, എല്ലാ ആൾക്കാരും ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് കൈ ഉയർത്തി ഞങ്ങൾ എല്ലാവരും സഖ്യകക്ഷികളായിക്കോട്ടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിക്കോട്ടെ ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന് കാണിക്കുന്ന ഒരു സന്ദേശം അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു പതിവ് ഉണ്ടായിരുന്നു. ആ പതിവിൽ നിന്ന് കോൺഗ്രസ് മാറി കോൺഗ്രസിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായി. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോലും നോക്കിക്കഴിഞ്ഞാൽ ഈ നിലവിലുള്ള 40-41 സീറ്റുകളെ എങ്ങനെ 71 എത്തിച്ച് അധികാരം പിടിച്ചെടുക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം അടുത്ത തവണ ആരാണ് മുഖ്യമന്ത്രി എന്ന രീതിയിലേക്കുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുകയും അവര് തമ്മിൽ യാതൊരു വിധത്തിലുള്ള പൊരുത്തവും ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് പരിഹരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ കീറാമുട്ടിയാണ്. കോൺഗ്രസിന് തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം വലിയൊരു വിജയം, അത് കർണാടകയിൽ നമുക്കറിയാം എന്തൊക്കെ ഫാക്ടേഴ്സാണ്, അതൊരുപാട് ചർച്ച ചെയ്തതാണ്. എങ്ങനെ BJPയെ പോലെ അജണ്ട നിശ്ചയിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസിൻ്റെ പുറകെ വരേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം, എങ്ങനെ അവിടുത്തെ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചു, എത്ര ഐക്യത്തോടെ പ്രവർത്തിച്ചു, താഴെത്തട്ടിൽ വരെയുള്ള സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി, അങ്ങനെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് കോൺഗ്രസിന്. അത് KPC അധ്യക്ഷൻ തന്നെ പറയുകയാണ്, അപ്പോൾ കർണാടകത്തിലെ വിജയം കേരളത്തിലും വലിയ ആത്മവിശ്വാസം നൽകുന്നു, പിടിവള്ളിയാകുന്നു എന്ന് കരുതേണ്ടേ? കർണാടകത്തിലെ വിജയം കേരളത്തിൽ മാത്രമല്ല രാജസ്ഥാനിലും മധ്യപ്രദേശത്തും ഛത്തീസ്ഗഡിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നിച്ച് നിന്നാൽ ജയിക്കുമെന്നൊരു സന്ദേശമാണ് കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിലും രാമേന്ദ്രൻ പറഞ്ഞതിലും രണ്ട് കാര്യങ്ങൾ ശരിയാണ്. ഒന്ന്, ശ്രീജിത്ത് പറഞ്ഞ അവിടുത്തെ ആ ഒരു അഴിമതിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് വളരെ ശരിയാണ്. രാമേന്ദ്രൻ പറഞ്ഞത് കാര്യം സാമ്പത്തികമായി അവിടുത്തെ KPCC വളരെ സമ്പന്നമാണ്. DK ശിവകുമാറിനെ പോലൊരു KPCC പ്രസിഡന്റ് ആണ് കേരളത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് വെച്ചാൽ സമ്പത്തിന്റെ കാര്യത്തിൽ കൂടി കെ സുധാകരനുള്ള അതേ ഗുണങ്ങൾ DK ശിവകുമാറിനുണ്ട്. പക്ഷെ KE സുധാകരൻ ഇല്ലാത്തത് DK ശിവകുമാറിന്റെ ഒരു സാമ്പത്തിക ഭദ്രതയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് സുധാകരനെ മാറ്റിയിട്ട് ശിവകുമാർ വരണം എന്നർത്ഥത്തിലല്ല. സുധാകരനുള്ള സംഘടനാ പാഠവം ശിവകുമാറിനുണ്ട്, പക്ഷെ ശിവകുമാറിനുള്ള സാമ്പത്തിക ഭദ്രത നമ്മുടെ ശ്രീ KE സുധാകരനില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം ഭയങ്കരമാണ് കേരളത്തില്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഭരണമില്ല. മഹാരാഷ്ട്രയിലെയും കർണാടകത്തിലെയും കോൺഗ്രസ് സംവിധാനത്തിന് എപ്പോഴും സാമ്പത്തികമായി വലിയ ഭദ്രത ഉണ്ടാവാറുണ്ട്. നേരെ മറിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പല, ഇപ്പൊ അറിയാം മഹാരാഷ്ട്രയിലെ പഞ്ചസാരയും കർണാടകത്തിലെ കഞ്ഞിയും ഒക്കെ ഉള്ളവർക്ക് അറിയാമല്ലോ. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായാലും കേരളത്തിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു 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 പ്രതിഫലനം കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ബാധിക്കുമെന്ന് അതിയാ സംശയമില്ലാത്ത കാര്യമാണ്. യോജിച്ച് നിന്നാൽ ജയിക്കും എന്നുള്ളതിന്റെ തെളിവാണല്ലോ തൃക്കാക്കര നമ്മൾ കണ്ടത്. അത് മാത്രം ഉദാഹരണമായിട്ട് കണ്ടാൽ മതി. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചതിന് ഒരുപാട് കാരണങ്ങൾ പലർക്കും പറയാനുണ്ടാവും. പക്ഷെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ KPCCയെ ശക്തമാക്കി എന്ന് പറഞ്ഞാൽ, ഈ ശക്തമാക്കുക എന്ന് പറയുമ്പോൾ അടിത്തട്ടിലുള്ള ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് തന്റെ തൊട്ടടുത്തുള്ള വോട്ടർമാരെ ബൂത്തിൽ എത്തിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് ശിവകുമാർ വിജയിച്ചത്. അപ്പൊ ബൂത്തിൽ എത്തിക്കാൻ എന്തൊക്കെ വേണം അതെല്ലാം അദ്ദേഹം ചെയ്തു. നേരെ മറിച്ച് BJP എന്താണ് ചെയ്തത്, അവിടെ ഈ തുടർഭരണത്തിന്റെ പ്രശ്നം ഇവിടെ ശ്രീജിത്ത് പറഞ്ഞല്ലോ, കേരളത്തിലെ തുടർഭരണം CPMന് കിട്ടിയ കാലം നമ്മൾ ആലോചിക്കണം. അവന്റെ അഴിമതി ആരോപണങ്ങൾ അന്ന് ചർച്ച ചെയ്യപ്പെട്ടില്ല. എന്താ കാരണം? അന്ന് ചർച്ചയാക്കാൻ, ജനങ്ങൾക്ക് വിശ്വാസപ്രദമായ രീതിയിൽ ഈ ആരോപണങ്ങൾ എത്തിക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങൾ അത് കൃത്യമായി അവിടേക്ക് എത്തിക്കാൻ നേതാക്കൾക്ക് സാധിച്ചില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അന്ന് ഒരു രമേശ് ചെന്നിത്തല ഇങ്ങനെ തുടർച്ചയായി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എത്ര നേതാക്കൾ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു,
അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. തികച്ചും തെറ്റാണത്. അതായത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾ പിന്നീട് ഏറ്റുപിടിച്ചു. കെ പി സി സി നമ്മളുടെ ബി ടി തോമസ് ഏറ്റുപിടിച്ചു, കുഴൽനാടനെ ഏറ്റുപിടിച്ചു, ബി ഡി സതീശനെ ഏറ്റുപിടിച്ചു. ബി ടി തോമസിനെതിരെ മുഖ്യമന്ത്രി അന്ന് നടത്തിയ യുദ്ധമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, ആദ്യത്തെ ഗവൺമെന്റ് കാലത്ത്. അപ്പൊ അത് ശ്രീരാമേന്ദ്രൻ പറഞ്ഞ തികച്ചും തെറ്റാണ്. ഇവിടെ പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ചാല്, അന്ന് അഴിമതി കഥകൾ കോൺഗ്രസ് പറഞ്ഞു നടന്നു ജനങ്ങളെ. കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ഒരു ഒരു കാർട്ടൂൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മാതൃഭൂമിയിൽ വന്നത്. രമേശ് ചെന്നിത്തല ഇങ്ങനെ അഴിമതി ആരോപണങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി വന്ന് ആ കേൾവിക്കാരനെ കൈപിടിച്ച് എണീപ്പിച്ചത് പറയുന്നു, വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നു. വളരെയധികം ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു കാർട്ടൂണാണത്. എനിക്ക് തോന്നുന്ന മാതൃഭൂമിയിൽ ഉണ്ണികൃഷ്ണൻ വരച്ചതാണ് തോന്നുന്നു ആ കാർട്ടൂൺ. അതാണെന്ന് സംഭവിച്ചത്. അപ്പൊ അന്ന് അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് മാധ്യമങ്ങളും വിലയിരുത്തി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ ആ കാർട്ടൂണിനെ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അവിടെ അന്ന് ചർച്ച ചെയ്ത് കോവിഡ് കാലത്ത് കിട്ടിയ സൗജന്യ കിറ്റാണ്. ഈ കിറ്റ് തുടർന്ന് നൽകുമോ എന്ന് പ്രതിപക്ഷം ചോദിച്ചപ്പോൾ, ഇപ്പോൾ കോവിഡ് കാലത്ത് നൽകുന്ന കിറ്റ് തുടർന്ന് നൽകേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത്. ശേഷം അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താണ്, പിന്നെ കൊടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പിന്നെ പറഞ്ഞത് എന്താണ്, കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റിനെ കുറിച്ച്, ഓണത്തിനോട് കൊടുത്ത കിറ്റിനെ കുറിച്ച് ആശയം വന്നപ്പോൾ ലാഭം കുറച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞതൊക്കെ നമുക്ക് മറക്കരുത്. അപ്പൊ അതാണ് കേരളത്തിലെ സംവിധാനം, അതാണ്. അത് അന്നത്തെ തുടർഭരണം സി പി എമ്മിന് കിട്ടിയതും കർണാടക കിട്ടിയതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കർണാടകയിലെ അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു, മാത്രമല്ല അവിടെ മറ്റേ യെദ്യൂരപ്പയുടെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ തന്ത്രമല്ല ആയിരുന്നില്ല ബി ജെ പിയുടെ അമിത്ഷായും അതുപോലെ തന്നെ മോദിയും ആഗ്രഹിച്ചത്. അവിടെ യെദ്യൂരപ്പന്റെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഹിന്ദുവിസത്തിലേക്ക് പൂർണ്ണമായും പോകാതെ എല്ലാവരെയും കൂട്ടിയിണക്കി നിൽക്കുക എന്നൊരു തന്ത്രമുണ്ടായിരുന്നു. അതെന്നാണ് ഷട്ടാറും നോക്കിയത്. പക്ഷെ കേന്ദ്ര നേതൃത്വം അതല്ല ചെയ്തത്. അപ്പൊ ആ ഒരു വ്യത്യാസത്തിൽ അതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടുത്തെ വിജയം കേരളത്തിന് ഗുണകരമായി മാറുന്നതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകം. അതുപോലെ തന്നെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകം. ഇങ്ങനെ വരുമ്പോൾ ഈ കർണാടകത്തിലുണ്ടായ വിജയം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചുകൊണ്ട് അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മധ്യപ്രദേശത്തും രാജസ്ഥാനും ഒക്കെ തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് ഉണ്ടായ കഥ നമുക്കറിയാം. പക്ഷേ മധ്യപ്രദേശത്തും രാജസ്ഥാനും ഛത്തീസ്ഗഡിൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സൂചനയുണ്ട്. എന്താണ്, ഒന്നിച്ചു നിന്നാൽ ജയിക്കുമെന്നൊരു സൂചനയുണ്ട്. പക്ഷെ അവിടെ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ വേറെ പല ഘടകങ്ങളുണ്ട്. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ ഭരണവിരുദ്ധ വികാരം കൂടി രാജസ്ഥാനിലൊന്നും അങ്ങനെ പൈലറ്റ് ഉയർത്തുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഹൈക്കമാൻഡും ആ വിഷയത്തിൽ ഇപ്പോൾ ഏതാണ്ട് എന്ത് ചെയ്യണം അറിയാൻ വേണ്ട പശ്ചാത്തലത്തിലാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഒന്നിച്ചു നിന്നാൽ ജയിക്കാം, കർണാടകം നൽകുന്ന പാഠം അതാണ്. ഒപ്പം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ചർച്ചയാക്കുക, പരമാവധി എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക. അങ്ങനെ ഇന്ത്യയിൽ മറ്റെങ്ങും കോൺഗ്രസ് ഫലപ്രദമായി നടപ്പിലാക്കാതിരുന്ന തന്ത്രങ്ങൾ കർണാടകയിൽ കൃത്യമായി നടപ്പിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് പുറകിൽ ബി ജെ പിക്ക് പോകേണ്ടി വന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അത് സംഭവിച്ചിട്ടില്ല. ബി ജെ പിക്ക് പുറകെ പോകേണ്ട കോൺഗ്രസിനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കി, അധികാരത്തിൽ അത് വലിയ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു, അധികാരത്തിലേക്ക് വരുന്നു. കോൺഗ്രസിന് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനില്ലേ? കർണാടക വിജയം കോൺഗ്രസ് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, കേരളത്തിൽ ഈ ഈ ഐക്യം എന്നുള്ള ഒരു കാര്യം അത് കുറച്ച് കുറവാണ്. സമീപകാലത്ത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒരേപോലെ പത്രസമ്മേളനങ്ങൾ നടത്തി ഒരേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ അടുത്ത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഒരു ലീഡേഴ്സ് മീറ്റ് നടന്നപ്പോൾ അവിടെ മുൻപ് വിഘടിച്ചു നിന്ന പല എം പിമാരും അല്ലെങ്കിൽ മത്സര സന്നദ്ധരല്ലാതെ മത്സരിക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന കെ മുരളീധരനെയും ടി എൻ പ്രതാപിനെയും പോലെയുള്ള എം പിമാരെല്ലാം മത്സരിക്കാൻ തയ്യാർ അല്ലെങ്കിൽ പാർട്ടി പറയുന്നത് അനുസരിക്കാൻ തയ്യാറെന്ന രീതിയിലേക്ക് അവരുടെ അഭിപ്രായമൊക്കെ മാറ്റി എന്നുള്ള സൂചനകളൊക്കെ നല്ലതാണ്. പക്ഷെ അപ്പോഴും ഇതെപ്പോൾ വേണമെങ്കിലും മാറാമെന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ഇവിടെ കേരളത്തിൽ ഒരു നേതൃത്വത്തിൻ്റെ ഒരു കുറവുണ്ട്. അതായത് പണ്ട് ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇവിടെ കരുണാകരൻ, ആന്റണി എന്നൊക്കെ പറയുന്ന വലിയ നേതാക്കൾ, അത് അതിനുശേഷവും ഉമ്മൻചാണ്ടി പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ്, അങ്ങനെ അവരെ ഉൾപ്പെടെ ഈ ആൾക്കാർ അംഗീകരിച്ചിരുന്നു. ഇപ്പൊ പിന്നെ ആ ഗ്രൂപ്പൊക്കെ മാറി പുതിയ നേതാക്കൾ വന്നു, അവരെയൊന്നും പലരും അംഗീകരിക്കാത്ത ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഒരു തലമുതിർന്ന നേതാവ് അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആരെയും പുറത്താക്കാത്ത ഒരു നേതൃത്വം ഇല്ല എന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു. ആരുടെയും പരാതി കേൾക്കാൻ ആളില്ല. കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവൻ
ശോകമൂകമായി കിടക്കുന്ന അവസ്ഥ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണം. അത് അതിപ്പോൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ ലീഡേഴ്സ് മീറ്റൊക്കെ കഴിഞ്ഞിട്ട് ചില നല്ല സൂചനകളൊക്കെ വരുന്നുണ്ടെങ്കിലും കർണാടകത്തിൽ കോൺഗ്രസ് ചെയ്തതുപോലെ ഒരു മാറ്റം ഇപ്പോഴും കേരളത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിനൊത്തിരി ദൂരം ഒത്തിരി കടമ്പകൾ കടക്കേണ്ടി വരും. കർണാടകത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ 6 മാസം മുമ്പ്, അതായത് ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ കർണാടകത്തിൽ കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു. ആ പരിപാടികൾ അവർ തുടങ്ങി വെച്ചിരുന്നു. അതിനുശേഷമാണ് ബി ജെ പി ഒരു ക്യാച്ചപ്പ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ബി ജെ പി അതിനെ അവരുമായിട്ട് മത്സരിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയത്. അവിടെ അവർക്ക് അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റി. കേരളത്തിൽ ഇപ്പോഴും പലപ്പോഴും സി പി എം തന്നെയാണ് അവർ ഭരണകക്ഷിയായിട്ട്, അവർ തന്നെയാണ് പലപ്പോഴും അജണ്ട സെറ്റ് ചെയ്യുന്നത്. വി ഡി സതീശൻ അടുത്ത കാലത്ത് ഈ എ ഐ ക്യാമറയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ പല പ്രസ്താവനകളോ അല്ലെങ്കിൽ പല പത്രസമ്മേളനങ്ങളോ ഒക്കെ അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇവിടെ നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഈ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പൊ പല ചർച്ചകളും ഈ എ ഐ ക്യാമറയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ച കണ്ടു കഴിയുന്ന ഒരു സാധാരണ മനുഷ്യന് പലപ്പോഴും മനസ്സിലാകാത്ത രീതിയിലാണ് പലപ്പോഴും ഈ ചർച്ചയൊക്കെ പോകുന്നത്. പണ്ട് ഈ ചർച്ചയിലേക്ക് വന്നിട്ട് ഹരീഷ് വാസുദേവനെ പോലെയുള്ള ആൾക്കാരൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുപോലെയുള്ള ആൾക്കാരൊന്നും ചാനലുകളിൽ കാണാറില്ല, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ, ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെ ഒരു അഴിമതിയായിട്ട്, ഇതിൻ്റെ ഈ അഴിമതിയുടെ കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോഴും പലപ്പോഴും കോൺഗ്രസിന് അങ്ങനെയുള്ള ഒരു ഇക്കോസിസ്റ്റം ഇപ്പോഴും ഇല്ല എന്നുള്ള വസ്തുതയുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ ഈ ഐക്യത്തിന്റെ കാര്യം, അതെപ്പോൾ വേണമെങ്കിലും ശിഥിലമാകുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ഐക്യം. ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഇപ്പോൾ പലരുടെയും ഒരു പ്രശ്നം. പണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു പ്രശ്നം. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് നേതാക്കൾ, അതിപ്പോ അന്നും കൺവീനറായിട്ട് ബെന്നി ബഹനാനോ അല്ലെങ്കിൽ എം ഹസനോ ഉണ്ടായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രന് ഒരു കെ പി സി സി അധ്യക്ഷനായിട്ട് തികഞ്ഞ പരാജയമായിരുന്നു അന്ന്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കെ സുധാകരൻ കുറച്ചുകൂടി ഒരു ഒരു നല്ല കെ പി സി സി അധ്യക്ഷനായിട്ട് പ്രവർത്തനം തുടങ്ങിയെങ്കിലും പറഞ്ഞത് പുനഃസംഘടന പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല, തനിക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, താഴെത്തട്ടിൽ പാർട്ടി ഇപ്പോഴും ദുർബലമാണ്. അങ്ങനെ സുധാകരനും സതീശനും വന്നിട്ടും അവർ താങ്കൾ പറഞ്ഞതുപോലെ കാര്യമായി പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയിട്ടും ഇപ്പോഴും പരിഹരിക്കാനാവാത്ത അനിവാര്യമായ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട്. തീർച്ചയായും ഇവിടെ പുനഃസംഘടന നടക്കാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. താഴെ തട്ടിൽ ഇപ്പോഴും പുനഃസംഘടന നടക്കാത്തടത്തോളം പാർട്ടികളുടെ ഘടകങ്ങൾ ചലിക്കില്ല. മണ്ഡലം, ബ്ലോക്ക്, ഡി സി സികൾ വരെ കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല. അതിന് താഴെയാണ് പിന്നെ ബൂത്ത് കമ്മിറ്റികൾ വരുന്നത്. ഈ ബൂത്ത് കമ്മിറ്റികളിലൊന്നും ഇരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അമ്പലപ്പുഴയിൽ ലിജു മത്സരിച്ച സീറ്റിൽ പോലും ബൂത്ത് കമ്മിറ്റികളിൽ ഇരിക്കാൻ ആളില്ലാത്ത, അതേ ഒരു മുൻ ഡി സി സി അധ്യക്ഷനാണ്, എന്നിട്ട് പോലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കും? ഈ കർണാടകത്തിൽ ഈ ധനബലവും അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഐക്യവും മാത്രമല്ല, അവിടെ പാർട്ടിക്ക് കൂടെ നിൽക്കാൻ കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിലെ എല്ലാവരും നേതാക്കളാണ്, അണികളില്ലാത്ത കുറെ നേതാക്കളായി മാറിയിട്ടുണ്ട് ഇവരിൽ പലരും. അപ്പൊ എങ്ങനെയാണ് ബൂത്ത് തലം വരെ, അതിനുശേഷം കെ സുധാകരൻ ഈ സി യു സിയുടെ കാര്യം പറയുന്നുണ്ട്, അത് ബൂത്തിന് താഴെ വരേണ്ടതാണ്. പക്ഷേ സി യു സി ഉണ്ടായിട്ട് ബൂത്ത് വർക്ക് ചെയ്യാതെ എങ്ങനെയാണ് സി യു സി വരുന്നത് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോൺഗ്രസ് ഒരു കൃത്യമായ ഒരു സംഘടന ഉണ്ടാക്കി അതിൽ എല്ലാ പുനഃസംഘടനയും എല്ലാം പൂർത്തിയാക്കി. ഇപ്പൊ 2 വർഷമായി കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിട്ട് നിയമിതനായിട്ട്, ഈ 2 വർഷം കൊണ്ട് പോലും പുനഃസംഘടന നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്ര വലിയൊരു പരാജയമാണ്. അപ്പോൾ ഈ കർണാടക തെരഞ്ഞെടുപ്പിന്റെ എങ്കിലും പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇനി ഈ ഒരു ഐക്യത്തോടെ മുന്നേറിയാൽ മാത്രമേ കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസിനോടുള്ള ഒരു വിശ്വാസക്കുറവ് അത് പലപ്പോഴും എവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പ്രചരിച്ച വാർത്തകളൊക്കെ ലീഗ് LDFലേക്ക് പോകാൻ പോകുന്നു, ലീഗിന് ഇനി അധികാരത്തിൽ തുടരാനാവാതെ നിൽക്കാത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു, ഇവിടെ കേരള കോൺഗ്രസ് ആകട്ടെ ദുർബലമാണ്, അങ്ങനെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം കർണാടകയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ, അത് കോൺഗ്രസിന് അനുകൂലമായി വരുന്നു, അത് കുമാരസ്വാമിയിൽ വിശ്വാസമില്ലാതാകുന്നു, ബി ജെ പിയെ എതിർക്കാൻ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആണ് എന്ന വിശ്വാസം ഇന്ത്യയിലുടനീളം സംഭവിക്കാത്തൊരു കാര്യം പറ്റുന്നു. അതിന് സാധിക്കുന്നത് DK ശിവകുമാറിൻ്റെയും
സിദ്ധരാമയ്യയുടെയും ഒക്കെ പ്രചരണ തന്ത്രങ്ങൾ തന്നെയായിരുന്നു സ്വാഭാവികമായും. അത്തരത്തിൽ ഒരു ന്യൂനപക്ഷ കൺസൾട്ടേഷൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും നമ്മൾ കണ്ടു. കോൺഗ്രസിൻ്റെ വലിയ വിജയത്തിൻ്റെ കാരണമായി അതിനെ അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടു. അത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ അവരുടെ വിശ്വാസമാർജിക്കണം, ഒപ്പം ഘടകകക്ഷികളെ പിടിച്ചു നിർത്തണം. ഈ കർണാടക വിജയം കോൺഗ്രസോട് ന്യൂനപക്ഷങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിക്കുന്നത് ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ ചാഞ്ചാട്ടം തൽക്കാലം നിർത്താനും നിദാനമാകുമെന്ന് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഘടകകക്ഷികളെ ബലപ്പെടുത്തുക, കൂടുതൽ ഘടകകക്ഷികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കർണാടക തെരഞ്ഞെടുപ്പ് ബി ജെ പിക്കും കോൺഗ്രസിനും ഒരേപോലെ നൽകുന്ന ഒരു സന്ദേശമാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ ഈ ബി ജെ പിയിൽ നിന്ന് ഒരുപാട് കക്ഷികൾ വിട്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിൽ പോലും മുസ്ലിം ലീഗിനെ ചൊല്ലി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ എന്നൊക്കെ പറയുന്നത് ദീർഘകാലമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള പദ്ധതികളാണ് കോൺഗ്രസിൽ ആഭ്യന്തരമായിട്ട് നടപ്പാക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ട്, വളരെ പ്രധാനപ്പെട്ട മുന്നോട്ട് വയ്ക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള പല പദ്ധതികളെ പറ്റിയിട്ടുള്ള പല അജണ്ടകൾ അല്ലെങ്കിൽ പല പത്രസമ്മേളനങ്ങൾ, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് എല്ലായ്പ്പോഴും ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഇങ്ങനെ വലിയ താരങ്ങളായിട്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിലൊന്നും തന്നെ ഘടകകക്ഷികളുടേതായിട്ടുള്ള ഒരു വലിയ പ്രാധാന്യമെന്ന് നമ്മളെങ്ങും കാണാറില്ല. അവർക്ക് പ്രാതിനിധ്യം പലപ്പോഴും കിട്ടാറില്ല. അത് മുൻപ് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും പേരിനെ നമുക്ക് പറയണമെങ്കിൽ വേണമെങ്കിൽ ചില വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ശ്രീ ഷിബു ബേബി ജോൺ പ്രതികരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ അവിടെ ഒരു സീരീസ് ഓഫ് അക്യൂസേഷൻസ് അല്ലെങ്കിൽ അലഗേഷൻസ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് സർക്കാരിനെതിരെ. പക്ഷെ അതിനെയൊക്കെ തന്നെ എല്ലായ്പ്പോഴും ഒരേ വ്യക്തി തന്നെ വന്ന് പറയുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത്. നേരെ മറിച്ച് അവിടെ ഒരു ഐക്യം കോൺഗ്രസിലും ഉണ്ടായിരുന്നില്ല, അവരുടെ സഖ്യകക്ഷികളുമായിട്ടും ഉണ്ടായിരുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തല എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്തുന്നു. അദ്ദേഹം നിർത്തിയെടുത്തു നിന്ന് ബാക്കി എന്താണ് പറയേണ്ടത് എന്നതിനെപ്പറ്റി കോൺഗ്രസിലോ മറ്റ് അവരുടെ സഖ്യകക്ഷികളിലോ ഉള്ള ആൾക്കാർക്ക് അറിയുമായിരുന്നില്ല. നേരെ മറിച്ച് അതിനെപ്പറ്റി അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് ഉദാഹരണത്തിന് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അത് പാണക്കാട് ഇരുന്ന് പറയുകയാണ് അല്ലെങ്കിൽ മലപ്പുറത്ത് വെച്ച് അതിനെപ്പറ്റി വീണ്ടും പറഞ്ഞാൽ അത് വീണ്ടും വാർത്തയാണ്. മറ്റൊരു ഘടകകക്ഷി വൈകുന്നേരം അതിനെപ്പറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സീനിയർ നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി അതിനെപ്പറ്റി ഒരു പ്രസ്താവന നടത്തിയാൽ ഇതൊക്കെ തന്നെ വാർത്തകളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്യാമറ വിവാദത്തിൽ തന്നെ വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ആദ്യം കൊണ്ടുവരുന്നു രമേശ് ചെന്നിത്തല, പിന്നീട് സതീഷ് ഏറ്റെടുക്കുന്നു. നമ്മളൊക്കെ ഈ മീഡിയ റൂമിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞു അല്ലെങ്കിൽ സതീഷിന്റെ കഴിഞ്ഞു, ഒരു മണിക്കൂറിനകം അടുത്ത ആളുടെ പ്രതീക്ഷിക്കാം എന്ന് പറയും. പക്ഷെ അവർ അതിനെ മനോഹരമായി വ്യാഖ്യാനിച്ചത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ആലോചിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ്. പക്ഷെ അത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആൾക്കാർക്കൊന്നും ദഹിക്കുന്ന ഒരു വിശദീകരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അല്ല, അത് തന്നെയാണ് പ്രശ്നം. അതായത് കഴിഞ്ഞ തവണ ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങളെയും പട നയിക്കുന്നത് മുന്നിൽ നിന്ന് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു പ്രതീതി ഇവിടെ പ്രതിപക്ഷത്തിനുണ്ടായി, ക്ഷമിക്കണം, ഭരണപക്ഷത്തിനുണ്ടായി, ജനങ്ങൾക്കുണ്ടായി. അപ്പോൾ ഭരണപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രമേശ് ചെന്നിത്തലയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. കാരണം രമേശ് ചെന്നിത്തല എത്ര സ്ഫോടനാത്മകമായിട്ടുള്ള വിവരമാണ് രാവിലെ പറയുന്നത് എങ്കിലും അതിന് ആ രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചവരെയുള്ള ഒരു പ്രാധാന്യത്തിന് ശേഷം പിന്നീട് വളരെ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ഒന്നും പലപ്പോഴും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും സഖ്യകക്ഷികളുടെ നേതാക്കളും ഈ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയോ പുതിയ പോയിന്റുകൾ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആൾക്കാരുടെ മെമ്മറിയിൽ, റീസെന്റ് മെമ്മറിയിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുമായിരുന്നു. നേരെ മറിച്ച് ഇദ്ദേഹം ഒരു ഷോമാനായിട്ട് മാറുകയാണ് തുടങ്ങിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഭരണപക്ഷത്തു നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ തേജോവധം ചെയ്യുന്ന രീതിയിലത്തേക്ക് വരെയുള്ള സൈബർ ആക്രമണം പോലും ഉണ്ടായി. കാരണം ഒരു വ്യക്തിയെ മാത്രം അവർക്ക് ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ മതിയാകുമായിരുന്നു. ഇനി രഞ്ജിത്തിന്റെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നാൽ, കർണാടകയിൽ കോൺഗ്രസിന് ഗുണപരമായി സംഭവിച്ച കാര്യങ്ങൾ കേരളത്തിൽ ഗുണപരമായിട്ട് സംഭവിക്കണമെന്നില്ല. കാരണം കർണാടകയിൽ ബി ജെ പി ആണ് ഭരിച്ചത്, കേരളത്തിൽ ഇവരാരും തന്നെ മത്സരിക്കുന്നത് ബി ജെ പിക്കെതിരെ അല്ല ആഭ്യന്തരമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഒരു ടാസ്ക് കോൺഗ്രസിൻ്റെത് മാത്രമായിട്ട് അവർക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ട് കഴിയില്ല. കാരണം അതേ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് പദ്ധതികൾ ഉണ്ടാക്കുകയും രാഷ്ട്രീയമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുകയും ചെയ്യുന്നത് സി പി എമ്മും. അപ്പോൾ ഒരേ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട്, ഒരേ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് രണ്ടാൾക്കാരും ഇവിടെ മത്സരിക്കുകയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് അവർക്ക് ടാപ്പിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞാൽ ബി ജെ പി കർണാടകയിൽ കൊണ്ടുവന്ന ഒരു കാര്യം, 4% മുസ്ലിം റിസർവേഷൻ ഉണ്ടായതിന് തന്നെ എടുത്തു മാറ്റിയിട്ട് ലിംഗായത്തിനും വക്കരുക കമ്മ്യൂണിറ്റിക്കും വേണ്ടിയിട്ട് അതിനെ വീതിച്ചു കൊടുക്കും എന്ന രീതിയിലത്തേക്ക് ഒരു പദ്ധതി കൊണ്ടുവന്നു. നേരെ മറിച്ച് സാധനമായിട്ടുള്ള
ഒരു സാഹചര്യം കേരളത്തിലില്ല. കാരണം ഇവിടെ ബി ജെ പി ഒരു പ്ലെയർ അല്ല, ബി ജെ പി ഇവിടെ അധികാരത്തിലില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ആൾക്കാർ, ഒരേ ഓഡിയൻസ്, ഒരേ വോട്ട് ബേസിന് വേണ്ടിയിട്ടാണ് ഇവര് സംസാരിക്കുന്നതും ഇവര് പദ്ധതികൾ കൊണ്ടുവരുന്നതും. അപ്പോ കൂടുതലായിട്ട് ഇവർ ആരോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് താല്പര്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി നോക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ നിലവിൽ ഭരണത്തിലുള്ള ഒരു കക്ഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എങ്കിൽ പിന്നീട് എന്തിനാണ് അതിനെ മാറിയിട്ട് അവർ കോൺഗ്രസിനെ പുൽകാൻ വേണ്ടിയിട്ട് അവർ പോകേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പൊ എന്താണ് മുസ്ലിങ്ങളോടുള്ള കോൺഗ്രസിന്റെ യു എസ് പി എന്ന കാര്യത്തിനെ പറ്റി പോലും അവർ തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല, അതുകൂടി ഉണ്ടാക്കണം. അതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യം പോലും ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് മറുകണ്ഠം ചാടും എന്ന രീതിയിലുള്ള പ്രചാരണം കൂടി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയുള്ളൂ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ തമ്മിൽ, സഖ്യകക്ഷികൾ തമ്മിൽ ഒരു ഐക്യമുണ്ടാവുക, ഇവർ തമ്മിൽ ആരെന്തെപ്പോൾ പറയണം എന്ന കാര്യത്തിനെ പറ്റി ധാരണയുണ്ടാവുക എന്നതെല്ലാം തന്നെ പ്രധാനമാണ്. അതല്ല എങ്കിൽ രഞ്ജിത്ത്, ഒരു കാര്യം ഞാൻ പറയാം, ഈ മുസ്ലിം ലീഗ് മറുകണ്ഠം ചാടും എന്ന് പറയുന്ന ഒരു പ്രതീതി കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹത്തിൽ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയോ മാസങ്ങളായി എന്നാലോചിച്ച് നോക്കുക. ഇതുവരെ അത്തരത്തിലുണ്ടാകുന്ന ഒരു അഭ്യൂഹം അത് വെറും അഭ്യൂഹം മാത്രമാണ് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാകുന്ന അങ്ങനെ ഒരു പൊതുബോധം നിർമ്മിക്കുന്ന കാര്യത്തിൽ പോലും യു ഡി എഫ് പരാജയപ്പെട്ടിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ ഞങ്ങളുടെ എഡിറ്ററുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോസ് കെ മാണിയെ അടക്കം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ്. കാരണം ജോസ് കെ മാണി വിട്ടുപോയത് ആ മേഖലയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. കോൺഗ്രസിന് ശക്തമായ ഘടകകക്ഷികൾ എത്ര പേരുണ്ട് എന്ന കാര്യമൊക്കെ, അന്നൊക്കെ ഉണ്ടായ നിരവധിയായ പ്രശ്നങ്ങൾ, ഘടകകക്ഷികൾ വിട്ടുപോകുമ്പോൾ അവരോട് സംസാരിക്കാനോ അവരെ തിരികെ കൊണ്ടുവരാനോ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല പലവിധ കാരണങ്ങൾ കൊണ്ട്. പക്ഷേ അതൊക്കെ എൽ ഡി എഫ് വളരെ കൃത്യമായി മുതലാക്കുകയും കേരളത്തിൽ രണ്ടാമതും അധികാരം പിടിക്കുകയും ചെയ്തു. ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ കാരണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ പുനർവിചിന്തനത്തിലാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കണം. ശ്രീ ജോർജ് കള്ളിവേലിൽ, ഇവിടെ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. അത് കർണാടകയിൽ കൂടുതൽ സമയം ചിലവഴിച്ചപ്പോൾ പലരും ചോദിച്ചു, എന്തിനാണ് ഇത്രയും സമയം കർണാടകയിൽ ജോഡോ യാത്ര കടന്നു പോകുന്നതെന്ന്. അവിടെ 71 മണ്ഡലങ്ങളിൽ കൂടിയാണ് കർണാടകയിൽ ജോഡോ യാത്ര കടന്നുപോയത്. അതിലേതാണ്ട് 51 മണ്ഡലങ്ങളിൽ, അതിലേതാണ്ട് 75% മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിന്നു. കേരളത്തിലും സമാനമായി തന്നെ ഒരു രാഹുൽ ഗാന്ധിയുടെ പ്രഭാവമുണ്ട്. വയനാട്ടിൽ അയോഗ്യനാക്കപ്പെട്ടെങ്കിലും രാഹുൽ ഗാന്ധി കേരളത്തിൽ ഒരുപാട് ദിവസം ചിലവഴിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. അങ്ങനെ പൊതുവെ ഒരു ഉണർവ് കോൺഗ്രസിന് എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കാര്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. അത് ഭാരത് ജോഡോ യാത്ര മുതൽ തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം വളരെ ഇന്ത്യയുടെ ചരിത്രത്തിലല്ല, ലോക ചരിത്രത്തിൽ പോലും ഇത്രയും ദീർഘമായ ഒരു നടത്തം രാജ്യത്തെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വേറാരും നടത്തും. അത് അതുണ്ടാക്കിയ ഒരു പ്രത്യാഘാതമുണ്ട്. എനിക്ക് തോന്നുന്നത് ജില്ലകളുടെ എണ്ണം കൊണ്ടാണ് ഈ 71 മണ്ഡലം എന്ന് പറയുന്നത്. ശരിയായ 21 മണ്ഡലങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ കർണാടകയുടെ വിശദമായ ജോഡോ യാത്ര കടന്നുപോയത്. മറ്റൊക്കെ ജില്ലകൾ ടച്ച് ചെയ്തപ്പോ ആ ജില്ലകളിലെ കുറെ പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിന്റെ ഭാഗമാണ്. 21-ൽ 17 ജയിക്കാൻ കഴിഞ്ഞു. ഈ 17-ൽ 12 ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലങ്ങളിലാണ് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു കയറിയത്. അതാണ് അതിന്റെ പ്രത്യേകത. കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഈ 17-ൽ 4 സീറ്റിൽ മാത്രമേ ജയമുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊരു അതുകൊണ്ട് മാത്രമല്ല, അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവേ ഇവിടെ രാജ്യത്തെ ജനങ്ങളിൽ ഇപ്പോ അവരെ ബാധിക്കുന്നത് ജാതിയും മതവും ഒക്കെ ബാധിക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് കിടന്ന് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഈ ഇങ്ങനെയുള്ള അവരുടെ കാർഷിക പ്രതിസന്ധികള്, തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ വരുമാനത്തിനുണ്ടായിരിക്കുന്ന കുറവ്, അത് കോവിഡ് മുതൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന, അത് പെട്രോൾ വിലക്കയറ്റമായിക്കോട്ടെ, എൽ പി ജിയുടെ വിലക്കയറ്റമായിക്കോട്ടെ, ഏതാനും കുറച്ച് പേർക്ക് സൗജന്യമായി കൊടുത്തത് കൊണ്ട്, ഏറ്റവും താഴെത്തട്ടിലുള്ള കുറെ പേർക്ക് സൗജന്യമായി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം സാധാരണക്കാരെ, മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചോളം അവർക്കിത് വളരെ ദുര്യോഗമാണ്. എല്ലാ പഴം, പച്ചക്കറി, മത്സ്യമാംസാദികൾ എല്ലാത്തിനും വില കൂടി. അപ്പോ അതിന്റെ ഒരു വിലക്കയറ്റത്തിന്റെ ദുരിതം, ഇതെല്ലാം ഭരണവിരുദ്ധ വികാരം, അഴിമതി ഒരു മേജർ ഇഷ്യൂ ആക്കി കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് കർണാടകയെ വിജയിച്ചു. അത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടെ പല ഘടകങ്ങൾ ചേർന്ന് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഡി കെ ശിവകുമാറും ശ്രീ സിദ്ധരാമയ്യയും ചേർന്നുള്ള ഒരു ഒരു നേതൃത്വത്തിന് ഏതാണ്ട് പൂർണ്ണമായി അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ, എന്നാൽ പൂർണ്ണമായ ഹെൽപ്പ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നമുക്കറിയാം രതീം സർജേവാലയും കെ സി വേണുഗോപാലും ഒക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് ഇവർക്ക് പിന്തുണ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഇവരുടെ നടപടികൾ നേരത്തെ ഹൈക്കമാൻഡിന്റെ രീതി വിട്ടിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുകയും മുകളിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട്
കൃത്യമായി എന്താണ് ആ പ്രാദേശികമായി ആവശ്യമുള്ളത് അത് അവർ തീരുമാനിക്കും. അതിന് പിന്തുണ കൊടുക്കുക, അവർക്ക് പണമെങ്കിൽ പണം, അവർക്ക് മറ്റ് സോഷ്യൽ മീഡിയ ബാക്കപ്പെങ്കിൽ അത്, പലതരത്തിലുള്ള ബാക്കപ്പുകൾ ചെയ്യുന്നതിന് വേണ്ടി ഇവര് കാര്യമായ ഒരു ശ്രമം നടത്തി. അപ്പോ ഇവിടെ നിശ്ചയദാർഢ്യത്തോടുകൂടി കഠിനാധ്വാനത്തോടെ ഐക്യത്തോടെ ഈ മൂന്ന് കാര്യങ്ങളാണ്, അത് മൂന്നും അത് ജയിച്ചേ മതിയാവൂ എന്ന ഒരു നിശ്ചയദാർഢ്യം അവിടെ ഉണ്ടായിരുന്നു, അത് ജയിക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ടായിരുന്നു, അവിടെ കഠിനാധ്വാനം ചെയ്യണമെന്നൊരു അറിവുണ്ടായിരുന്നു. അതോടൊപ്പം അവര് ഐക്യത്തോടെ നിന്നില്ലെങ്കിൽ ഒരിക്കലും രക്ഷയില്ല, ഇത് അവസാനത്തെ ബസ്സാണ്, ഈ ബസ്സിൽ കയറിയില്ലെങ്കിൽ. അതാണ് കർണാടക സ്റ്റോറിയെ, കന്നഡ സ്റ്റോറിനെ ഒരു വലിയ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാക്കി മാറ്റുന്നതിന് കോൺഗ്രസിന് കഴിഞ്ഞത്. ഒരുപക്ഷെ നേരത്തെയൊക്കെ എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല, കുറെ ജാതി സമവാക്യങ്ങളെ രൂപപ്പെടുത്തിയ ശേഷം ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയും അദ്ദേഹത്തിന്റെ കാർപ്പറ്റ് ബോംബിക്ക് പോലുള്ള വലിയ പ്രചരണം, നമുക്കറിയാം അദ്ദേഹം നടത്തിയ റോഡ് ഷോകള്, അത് മണിക്കൂറുകൾ നീണ്ട റോഡ് ഷോകള്, അദ്ദേഹം നടത്തിയ വലിയ പ്രചരണ 11 റാലികള് പങ്കെടുത്തു, ആ നിലയിലൊക്കെ പ്രചരണം നടത്തിയ ഒരു കാലഘട്ടത്തിൽ ജയിക്കുമായിരുന്നു. അതിന് പുറമെയാണ് അമിത്ഷായും ജെ പി നദ്ദയും അടക്കമുള്ള നേതാക്കള് മാസങ്ങളായി കർണാടകയിൽ നിന്നുള്ള മന്ത്രിമാരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അപ്പോ അതിന് പുറമെ ഇതെല്ലാം ഉണ്ടെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല, പണത്തിന് കുറവില്ല, പ്രവർത്തകർക്ക് കുറവില്ല, കാരണം ആർ എസ് എസിനൊക്കെ ഏറ്റവും അധികം സംഘബലമുള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. എങ്കിലും ആ കർണാടകയില് ഭരിക്കുന്ന സർക്കാരും ഉണ്ടായിട്ടും ഭരണവിരുദ്ധ വികാരത്തെ ശരിയായി മുതലെടുക്കാൻ, അത് അഴിമതി എന്ന് പറയുന്നത് വലിയ തോതിൽ ഉയർത്തുവാൻ, അത് ഏറ്റവും പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്, അഴിമതിയുടെ പേരിലാണ് ശരിക്കു പറഞ്ഞ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും അധികാരത്തിൽ വന്നത്. ഈ അഴിമതി കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, ഇതേ അഴിമതിയുടെ കുഴിയിൽ തന്നെ അവർ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീഴുകയാണ് ഇത്തവണ കർണാടകയിൽ. ശ്രീകുമാർ, ഇവിടെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ ഈ നേതൃയോഗത്തിൽ ലീഡേഴ്സ് മീറ്റിൽ പറഞ്ഞൊരു കാര്യം, സംഘടനാ വിഷയങ്ങൾ പരിഹരിക്കാനാകുന്നില്ല, താൻ രാജിവെക്കും, തനിക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംവിധാനത്തെ കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല, അങ്ങനെ സംഘടനാ സംവിധാനം ഈ പുനഃസംഘടന അടക്കം പൂർത്തീകരിക്കാനുള്ള തീരുമാനമെടുത്ത് പിരിയുന്നു. ഈ വലിയ രണ്ട് പരാജയങ്ങൾ സംഭവിച്ചിട്ടും അതിൽ നിന്ന് ഉണർന്ന് പുതിയ നേതൃത്വം സംസ്ഥാനത്തുണ്ടായിട്ടും അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കത്തക്ക വിധം സംഘടനാ സംവിധാനത്തെ അടക്കം പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും ഇവർക്ക് ഇത് ലാസ്റ്റ് ബസ്സാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ബോധ്യം വരാത്തത് എന്തുകൊണ്ടാണ്? അത്തരം ശ്രമങ്ങൾ തുടർച്ചയായി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട കാരണം, അതിലെ രാജ്യത്തെ പ്രധാനപ്പെട്ട കാരണം, കേരളത്തിലെ കോൺഗ്രസിൽ ശക്തമായ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും. ഇന്ന് ആ ഗ്രൂപ്പ് അതേപോലെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തീരുമാനമെടുക്കാൻ, പണ്ടൊരു ഗ്രൂപ്പിന്റെ തീരുമാനം എടുത്താൽ തീരുമാനം ഉറപ്പാക്കാമായിരുന്നു, ഇപ്പോൾ അങ്ങനെ നടപ്പാക്കാൻ പറ്റുന്നില്ല. ഓരോ നേതാക്കൾക്കും അവർ അവനവനിശത്തിലേക്ക് മാറുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യം, ഇവിടുത്തെ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് ആർക്കും പരാതിയില്ല. കെ പി സി സി പ്രസിഡന്റ് അധികാരത്തിൽ വന്ന ശേഷം ഇവിടെ കോൺഗ്രസിന് മെച്ചപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും തൃക്കാക്കര ഇലക്ഷൻ ആണെങ്കിലും അന്നോട്ട് ഇങ്ങോട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഒരു വിധത്തിലും കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചിട്ടില്ല. ക്ഷീണം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്രാദേശിക തലത്തിലുള്ള പുനഃസംഘടനയാണ്. അതിന് പ്രധാന കാരണം ഈ ഗ്രൂപ്പ് ശക്തമായ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ശക്തമായ ഗ്രൂപ്പ് ഉണ്ടായതെ പെട്ടെന്ന് തീരുമാനമായാണ്. ഇപ്പൊ ഗ്രൂപ്പുകളില്ലാതെ ഒരു ഗ്രൂപ്പിലുള്ള നേതാവ് ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് മറ്റേ ഗ്രൂപ്പിലെ നേതാവിനോട് അവരെ അയാളുടെ കാര്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചെറിയ വ്യത്യാസം കോൺഗ്രസിൽ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം വയനാട് ലീഡേഴ്സ് മീറ്റിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായിട്ടാണ്, അത് ഈ പത്രങ്ങളിൽ വന്ന പോലെയല്ല. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ പാർട്ടിക്ക് പുനഃസംഘടിപ്പിക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്ന ആരുടെ പരാജയമാണ്, ഇങ്ങനെ പോയാൽ പ്രവർത്തകർ നമ്മളെ ചോദ്യം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ തീർച്ചയായും അദ്ദേഹം പറഞ്ഞ അത് ശരിയാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ ജൂൺ മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ കെ പി സി സിയുടെ യൂണിറ്റ്, മറ്റേ ബൂത്ത് തലവും അതിന് താഴെയുള്ള യൂണിറ്റ് കമ്മിറ്റികളും പരിപൂർണമായി, യൂണിറ്റ് കമ്മിറ്റികൾ ഇപ്പൊ തന്നെ ഉണ്ട്, മണ്ഡലം ബ്ലോക്ക് തലങ്ങളിലെ പുനഃസംഘടന നടക്കാനുള്ളൂ. അതെന്തായാലും ജൂണിൽ അവസാനിക്കുന്നുള്ള സത്യമായ കാര്യമാണ്, അല്ല യാഥാർത്ഥ്യമാകുകയാണ്. പിന്നെ നിങ്ങൾ ചർച്ച ചെയ്യാത്തൊരു കാര്യമുണ്ട്, ഇത് നമ്മള് ഈ 70s രാഷ്ട്രീയം വെച്ചുകൊണ്ട് 2000s രാഷ്ട്രീയത്തെ കണക്കാക്കരുത്. പക്ഷേ എന്റെ സുഹൃത്ത് ആനന്ദ് കൊച്ചുകുടിയൊക്കെ പറഞ്ഞു, കരുണാകരൻ ആന്റണി കാലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, നോക്കൂ ആ കാലത്തെ കോൺഗ്രസിന്റെ നേതൃത്വമല്ല ഇന്നുള്ളത്.
കാലം എത്ര മാറി. അന്ന് കെ കരുണാകരനോടൊപ്പം സമാനമായിട്ട് സി എച്ച് മുഹമ്മദ് ബോയാണെങ്കിലും സി പി ഐ ഉണ്ടായിരുന്ന പി എസ് ശ്രീനിവാസന് എമ്മനും ടി വി ഒക്കെ ഉണ്ടായിരുന്നു, ആർ എസ് പിയിലെ ടി കെ ദിവാകരൻ ഉണ്ടായിരുന്നു, അങ്ങനെ കെ എം മാണി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കെ എം ജോർജ്, അങ്ങനൊക്കെ ഒരു തലമായിരുന്നു. അതിനുശേഷം വന്ന യുവാക്കളാണ് ഇന്ന് നേതൃത്വത്തിലേക്ക് വന്നത്. അപ്പൊ അവർക്ക് ആ ഒരു കാലത്തിന്റെ അന്തരം ഇവിടെ നമ്മൾ കാണണം. അപ്പൊ എഴുതുകളിലെ കരുണാകരന്റെ കാലവും ആന്റണിയുടെ കാലവും, ആന്റണി കരുണാകരൻ ഗ്രൂപ്പിന് 30 വർഷത്തെ പ്രായമുണ്ട്, പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഒന്നിച്ചിരുന്നു. കാരണം എന്താ, ഒരാന്റണിയേ ഉള്ളൂ, ഒരു കരുണാകരനേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല സ്ഥിതി. അപ്പൊ ആ കാലം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു വേറൊരു കാര്യമുണ്ട് രാമേന്ദ്ര, നമ്മൾ കാണാത്തത്, ഇപ്പൊ ഈ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ബാധിക്കുന്നത് യു ഡി എഫിന് ഗുണം ചെയ്യുന്ന ഒരു ഘടകം എന്താണെന്ന് അറിയാമോ? ഇവിടെ ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്ന ക്ഷീണമാണ്. കാരണം നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഇവിടെ കഴിച്ച കൊച്ചി അറിയാമല്ലോ നിങ്ങൾക്ക്, ഒരു പ്രമുഖനായ നേതാവിന്റെ മകൻ ബി ജെ പിയിലേക്ക് പോയപ്പോ അദ്ദേഹത്തെ അവതരിപ്പിച്ചതൊക്കെ അറിയാമല്ലോ. അപ്പൊ ആ സൂത്രവും മറ്റേ ഈ തട്ടിപ്പ് വിദ്യയൊന്നും കേരളത്തിൽ നിന്ന് നടക്കില്ല. ഇനി ബി ജെ പി കേരളത്തിലെ ബി ജെ പിക്ക് കർണാടകത്തിലുണ്ടായ പരാജയം അവരെ അപ്പാടെ മഴയിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഒരു തരത്തിലും ശബരിമല വിഷയത്തിൽ പോലും മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു പാർട്ടിക്ക് കർണാടകത്തിലെ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ ഒരു ആഘാതം നിസാരമല്ല. അപ്പൊ കേരളത്തിൽ ബി ജെ പി വളരെയധികം പിന്നാക്കം പോകുമ്പോൾ അതിന്റെ ഗുണം കിട്ടുക തീർച്ചയായിട്ടും കോൺഗ്രസിനാണ്. എന്തുകൊണ്ട് ഗുണം കിട്ടുക? ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ അഴിമതി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും. കാരണം ഒരു രോഗാവസ്ഥയില്ല, അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടും. ശ്രീ രമേശിന്റെ ഈ കോൺഗ്രസിലെ നേതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴേ അവന്റെ ഓരോ ഓരോ രീതിയിൽ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞല്ലോ, നമ്മൾ ന്യൂസ് റൂമിൽ ഇരുന്നുകൊണ്ടിങ്ങനെ അടുത്ത പ്രസ്ഥാനം വരും, അത് വരും. എന്താണെന്നറിയോ, അത് കോൺഗ്രസിന്റെ നേതാക്കളുടെ സ്വഭാവമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒരു സ്വഭാവം ഉണ്ടത്, ഈ അഴിമതി ആരോപണങ്ങൾ ആരാണോ കൂടുതൽ ഉന്നയിക്കപ്പെടുന്നത് അയാൾക്ക് പാർട്ടിയിൽ ഉണ്ടാവുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് നിലനിർത്താൻ ഏതൊരു നേതാവും ശ്രമിക്കുക, അത് തക്കൊന്നുമില്ലാത്ത കാര്യമാ. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും കാണേണ്ട കാര്യമില്ല. അത് അതാണ് പറഞ്ഞത്, അത് ഒരു സെക്കൻഡ് ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഈ 1970 കാലത്തെ കോൺഗ്രസിനെ വെച്ചുകൊണ്ട് ഇപ്പൊ പറയരുത്. കാരണം അന്ന് നിങ്ങൾ ആലോചിക്കണം, കെ പി സി സി പ്രസിഡന്റ് സി വി പത്മരാജനോട് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു, അതുപോലെ നമ്മുടെ കൊച്ചിയിലെ എ എൽ ജേക്കപ്പെട്ട കെ പി സി പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ അന്ന് ആർക്കാണ് ഇവിടെ മുൻതൂക്കം കിട്ടുന്ന ആൾക്കാണ്? കെ കരുണാകരനാണ്. നേരെ മറിച്ച് എ കെ ആന്റെ കെ പി സി പ്രസിഡന്റ് ഇപ്പൊ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അത് തന്നെ സംഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇനിയിപ്പോ കോൺഗ്രസിന് കിട്ടാവുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ, രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ബി ജെ പി മാർക്സിസ്റ്റ് വിരുദ്ധമാണ് കേരളത്തിലെ പ്രതിപക്ഷം. മാർക്സിസ്റ്റ് വിരുദ്ധ ചിന്താഗതിക്കാരായ വോട്ടർമാർക്ക് ഇനി ബി ജെ പിയിൽ വിശ്വാസമില്ലാതെ വരുന്നു. ബി ജെ പിക്കാണെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു രോഗാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ പ്രസക്തി കൈവരാതെ തിരിച്ചുവരാം. എല്ലാ അതിഥികളിലേക്കും പ്രധാനപ്പെട്ട അതിഥികൾ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ യു ഡി എഫ് നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലീഗിൻ്റെ ഒരു ചാഞ്ചാട്ടം, അത് ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ കൺസോളിഡേഷൻ കോൺഗ്രസിന് അനുകൂലമായി കർണാടകയിൽ സംഭവിച്ചതുകൊണ്ട് മാറുമെന്ന് കരുതാമോ? ഒപ്പം പാർട്ടിയെ അടുത്തിട്ട് മുതൽ സംഘടനാപരമായി ബലപ്പെടുത്തുക എന്നതിൽ പുതിയ നേതൃത്വത്തിന് എത്രത്തോളം അവരുടെ പ്രവർത്തനം അത് ഫലവത്താക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. അങ്ങനെ ഒരു അവസാന ലാപ്പിൽ കൂടി, അല്ലെങ്കിൽ ഒരു അവസാന ബസ്സിൽ കയറാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി അതിനെ സമീപിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ടോ? താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ബൂത്ത് തലത്തിൽ പോലും പ്രവർത്തകരില്ലാത്ത അവസ്ഥ, അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായും ഇത് കോൺഗ്രസിന് ഇപ്പോൾ സാധിക്കുന്നില്ല കേരളത്തിൽ എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഒരു ലീഡേഴ്സ് മീറ്റ് തന്നെ നടന്നിട്ട് അത് 90 നേതാക്കൾ പങ്കെടുത്ത ഒരു പരിപാടിയാണ്. അപ്പൊ അതിനൊക്കെ മുൻപ് രാഷ്ട്രീയകാര്യ സമിതി എല്ലാ മാസവും കൂടുമെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും കൂടൽ നടക്കുന്നില്ലായിരുന്നു. ഈ ലീഡേഴ്സ് മീറ്റ് തന്നെ ഇത്രയും പല പ്രഖ്യാപനങ്ങൾ നടന്നതാണ്. കഴിഞ്ഞ മാസമാണ് അത് ആദ്യം കൂടാൻ തീരുമാനിച്ചിരുന്നത്. കർണാടക തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് പിന്നെ മാറ്റിവെച്ചതാണ്. പുനഃസംഘടനാ കമ്മിറ്റി 7-അംഗ കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷേ ഇതൊന്നും കാര്യമായി ഫലവത്താകുന്നില്ല, ഇതൊന്നും സമയബന്ധിതമായി നടക്കുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങളുടെ ചാനലിൽ സ്ക്രോൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ സമ്മേളനം മാറ്റിവെച്ചു തമ്മിലടി കാരണം എന്നാണ് നിങ്ങളുടെ സ്ക്രോൾ പോകുന്നത്. സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് വന്നു. അപ്പൊ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, അതുപോലെ കെ എസ് യു, ഇതിൻ്റെയൊക്കെ നേതൃസ്ഥാനങ്ങളിൽ ഓരോ നേതാക്കളുടെ കുറെ അവരുടെ കൂടെ നിൽക്കുന്ന കുറെ ചെറിയ നേതാക്കളെ അവർ പ്രതിഷ്ഠിക്കാൻ നോക്കുന്നു. ഓരോ ഇതുപോലെയുള്ള ഓരോ പോഷക സംഘടനകളിലും അവരവരുടെ ആൾക്കാരെ കമ്മിറ്റികളിൽ തള്ളിക്കയറ്റാൻ നോക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നേരത്തെ ഈ ബി ജെ പിയുടെ കുറച്ചു കാലം മുൻപ് ബി ജെ പി, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് സമീപകാലത്ത് ബി ജെ പിയുടെ ക്രൈസ്തവ നേതാക്കളുമായി, ക്രൈസ്തവ ബിഷപ്പുമാരുമായിട്ടൊക്കെ നടത്തിയ പലതരത്തിലുള്ള ചർച്ചകളുടെയൊക്കെ സമയത്ത്
അന്ന് കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളൊന്നും ഇപ്പൊ ബിഷപ്പുമാരായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും സൂക്ഷിക്കുന്നില്ല എന്ന രീതിയിൽ. പണ്ട് കെ എം മാണി ഉണ്ടായിരുന്നു, അപ്പൊ കെ എം മാണിയെ ആശ്രയിച്ചുകൊണ്ട് ഇവർ കെ എം മാണി ഒരു പാലമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ ക്രൈസ്തവ ബിഷപ്പുമാരുമായിട്ട് പോലും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോഴാണ് കെ സുധാകരൻ അന്ന് പാമ്പ്ലാനി പിതാവിനെ പോയി കാണുന്നത്. അങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വലിയ രീതിയിൽ ഒരു ഷോ കാണിച്ച് പോയി കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ജനങ്ങളെ ഒന്ന് ബോധിപ്പിക്കാം, ഇങ്ങനെ ഞങ്ങൾക്ക് എന്തോ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാം എന്ന് മാത്രം. പക്ഷെ ശരിക്കും അതുകൊണ്ട് വോട്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഈ കർണാടക തെരഞ്ഞെടുപ്പ് ഇതിനെല്ലാം ഇപ്പോൾ കോൺഗ്രസിന് ഒരു പുതിയ ഊർജ്ജമായിട്ട് വന്നിരിക്കുകയാണ്. അത് കോൺഗ്രസ് എങ്ങനെ മുതലാക്കുന്നു? പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ ഈ മുസ്ലിം ലീഗിന്റെ ചാഞ്ചാട്ടത്തെ ഒന്ന് തടുത്തു നിർത്താൻ പറ്റും. കാരണം ഈ മലബാർ മേഖലയിൽ കർണാടകവുമായിട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ കൈവിടാതിരിക്കാനുള്ള ഒരു സാധ്യത. ഇപ്പോൾ മലബാറിലൊക്കെ ബി ജെ പി പലതരത്തിൽ അവർ ഈ കോസ്റ്റൽ കർണാടകയിൽ ഉപയോഗിച്ച പല തന്ത്രങ്ങളും മലബാർ മേഖലയിൽ ബി ജെ പി അവിടെ കോപ്പറേറ്റീവുകൾ പിടിച്ചെടുക്കുകയും അവിടെ കാവുകൾ, അമ്പല കമ്മിറ്റികൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ബി എൽ സന്തോഷിന്റെയൊക്കെ നിർദ്ദേശപ്രകാരം. അപ്പോൾ അവിടെ സി പി എം ഉദ്ദേശിക്കുന്നത് ഈ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം വോട്ടുകൾ അതിന് പകരമായിട്ട് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അവരെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നഷ്ടമെല്ലാം കോൺഗ്രസിനാണ് സംഭവിക്കുക അങ്ങനെ സംഭവിച്ചാൽ. അപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ തൽക്കാലം ആ മുസ്ലിം വോട്ടുകളെ കുറച്ചെങ്കിലും തടുത്തു നിർത്താൻ പറ്റും, മുസ്ലിം ലീഗിന്റെ ചാഞ്ചാട്ടം ഒന്ന് തൽക്കാലത്തേക്ക് അതൊന്ന് പരിഹരിക്കാൻ പറ്റും, ജോസ് കെ മാണിയെ ഒക്കെ ഒന്നുകൂടി ജോസ് കെ മാണിയായിട്ടൊക്കെ ചർച്ച നടത്താനൊക്കെ പറ്റും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ തീരുമാനമാകുന്നില്ല. കാരണം കോൺഗ്രസിന്റെ തന്നെ അവസ്ഥ വളരെ മോശമാണ്. കോൺഗ്രസിൽ ഒരു നേതാവ് ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹം എംപവേർഡ് അല്ല, അദ്ദേഹം നേതാവാണ്, കെ പി സി സി അധ്യക്ഷനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പലപ്പോഴും ആൾക്കാർ മറ്റ് നേതാക്കൾ തയ്യാറാകുന്നില്ല. ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്ക് മറ്റൊരു നേതാവിന് സംശയമാണ്. കാരണം ഇവരെല്ലാം ഇന്ന ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞെങ്കിലും പറയുമെങ്കിലും അവർ മറ്റൊരു ഗ്രൂപ്പിലെന്നാണ്, രാവിലെ വൈകുന്നേരം മറ്റൊരു ഗ്രൂപ്പിലും ആകുന്ന ഇപ്പോൾ ഗ്രൂപ്പില്ലാത്തതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അല്ല, അത് ഈ രാവിലെ അല്ല, അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ കാര്യങ്ങൾ നടത്താൻ അല്ലെങ്കിൽ തീരുമാനം എടുപ്പിക്കാനൊക്കെ എളുപ്പമായിരുന്നു. അത് ശരിയാണ്, അദ്ദേഹത്തിന്റെ ലോജിക്ക് ശരിയാണ്. പക്ഷെ ഇപ്പോൾ ശരിക്കും സംഭവിക്കുക എന്താന്ന് വെച്ചാൽ ഒരു നേതാവ് അദ്ദേഹം ഏത് ഗ്രൂപ്പിലാണെന്ന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ പഴയ എ ഗ്രൂപ്പുകാരൊക്കെ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ കൂടെ, അല്ലെങ്കിൽ ഐ ഗ്രൂപ്പുകാർ ചിലർ സതീശന്റെ കൂടെ, ചിലർ വേണുഗോപാലിന്റെ കൂടെ, രമേശ് ചെന്നിത്തലയുടെ കൂടെ, അങ്ങനെ പലതരത്തിൽ നിൽക്കുകയാണ്. ഇവര് പലപ്പോഴും ഒന്നിൽ കൂടുതൽ നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന ഒത്തിരി നേതാക്കളുണ്ട്, തലമുതിർന്ന കേരളത്തിലെ നേതാക്കളുണ്ട്. അവർ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഗ്രൂപ്പുമായിട്ട് ആശയവിനിമയം നടത്തുകയാണ്. ഈ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നാലഞ്ച് ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ സുധാകരന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്, സതീശന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്, വേണുഗോപാലിന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ പഴയ മാത്തമാറ്റിക്സിലെ പോലെ ചിലരൊക്കെ എല്ലാ രണ്ടും മൂന്നും ഗ്രൂപ്പിലായിട്ട് നിൽക്കുന്നവരുണ്ട്, രണ്ടും മൂന്നും വഞ്ചിയിൽ കാലു വെച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പൊ അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം തന്നെയാണ് ആദ്യം പരിഹരിക്കേണ്ടത്. രീതിയിൽ അല്ലാത്ത വിധം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പിക്ക് മുൻപേ പ്രസിദ്ധീകരിക്കുന്നു. അത് വലിയ ആശയക്കുഴപ്പമോ തർക്കങ്ങളോ ഒന്നുമില്ലാതെ മറ്റ് സമുദായ നേതാക്കൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സമുദായത്തിൽ ആളുകളൊക്കെ ഈ പറഞ്ഞതുപോലെ ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാർ പോകുന്നു എന്നുള്ള പേരുദോഷം കേട്ട സംസ്ഥാനങ്ങളാണ് പലതും, ഏറ്റവും ഒടുവിൽ എ കെ ആനയുടെ മകൻ വരെ. പക്ഷെ കർണാടകയിലാകട്ടെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ, മുഖ്യമന്ത്രി ആയിരുന്ന ആളെ പോലും തങ്ങൾക്കൊപ്പം കൂട്ടി വിശ്വാസത്തോടെ കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഗുണമാ തെരഞ്ഞെടുപ്പിലുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഒരു ചർച്ച നടത്താൻ പോലും ആര് മുൻകൈ എടുക്കും ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ? കെ പി സി സി അധ്യക്ഷൻ പറയുന്നു ഞങ്ങൾ ജോസ് കെ മാണിയെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന്. പക്ഷേ അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടേ ആരെങ്കിലും? ചർച്ചകൾ നടത്തണ്ടേ? അതിനുള്ള സാഹചര്യം, യു ഡി എഫ് ശക്തമാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണ്ടേ? കേരളത്തിൽ അത്തരം സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് ഉരുത്തിരിഞ്ഞ് വരാത്തത്? താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളുള്ള ഒരു അവസരമാണ് മുന്നിൽ വരുന്നത്. പക്ഷെ ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള യാതൊരു നടപടികളും നിലവിലില്ല. അവര് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്, വലിയ ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ കർണാടക ജയിച്ചു, തൃക്കാക്കരയും ജയിച്ചു. തൃക്കാക്കരയിലും കർണാടകയിലും സ്ഥിതി വ്യത്യാസമുണ്ട്. കാരണം കർണാടകയില് അവിടുത്തെ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും പിന്നെ കൃത്യമായൊരു ഒരു ലക്ഷ്യവും നിശ്ചയദാർഢ്യവും ഒരു പദ്ധതിയും ഒക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇവിടെ ആനന്ദ് കൊച്ചുകുടിയും ശ്രീ ശ്രീകുമാറും ശ്രീ ശ്രീജിത്തും ഒക്കെ ചൂണ്ടിക്കാട്ടിയ പോലെ, താങ്കളും ചൂണ്ടിക്കാട്ടിയ പോലെ,
ഇവിടെ കൃത്യമായി യു ഡി എഫിലോ കോൺഗ്രസിലോ ഒരു ഒരു നേതൃത്വവുമില്ല, അതിനുള്ള ഒരു തന്ത്രവുമില്ല. ഒരു ഉദാഹരണം പറയാം, പാലാ ബിഷപ്പ് ഒരു രണ്ട് പ്രസ്താവന ഇറക്കി, അതിനെ വിവാദമാക്കി കുറെ പേര്, കല്ലറങ്ങാട്ട് പിതാവ്. അദ്ദേഹത്തിന്റെ ആ പ്രശ്നമുണ്ടായ ശേഷം മിക്ക എല്ലാ നേതാക്കളും ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെ ഒക്കെ നേതാക്കൾ പോയി കണ്ടു, കേരള കോൺഗ്രസുകാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾ ബോധപൂർവം വിട്ടുനിന്നു, ശ്രീ വി ഡി സതീശൻ. അദ്ദേഹമാണ് പ്രതിപക്ഷത്തിന്റെ നേതാവ്. അത് ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് അടുത്ത തെരഞ്ഞെടുപ്പിലും പോവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ആ മേഖലയിൽ നിന്നുള്ള ആളാണ്. എനിക്കറിയാം പാലായിലുള്ള കോൺഗ്രസുകാർ പോലും അതിർത്തിലാണ്. കാരണം ജോസഫ് വാഴയ്ക്കിന് മറ്റുള്ള അത്തരം നേതാക്കളെല്ലാം അവിടെ ഉണ്ട് കോൺഗ്രസിന്റെ. പക്ഷേ വി ഡി സതീശൻ പിന്നീട് പാലായിൽ എത്തിയപ്പോ പോലും അദ്ദേഹം അവിടെ സന്ദർശിക്കാൻ വിസമ്മതിച്ച് കടന്നുപോയി. അതേസമയം യു ഡി എഫിലുള്ള ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പോലും പോയി കണ്ടു, കൊല്ലത്തു നിന്ന് വന്ന് കണ്ടു. അപ്പോ അതിന് ഒരു കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എസ് ഡി പി ഐയും പി ഡി പിയും ഒക്കെ നേതൃത്വം നൽകുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ പാലായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിക്കെതിരെ, അത് പാലായുടെ മാത്രം പ്രശ്നമല്ല, കാർഷിക മേഖലയിൽ പ്രതിസന്ധി എടുക്കുമ്പോഴൊക്കെ എന്താണ് തലശ്ശേരി ബിഷപ്പ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാതെ തലശ്ശേരി ബിഷപ്പിനെ പോലും പാമ്പളാനി പിതാവിനെ പോലും ആക്ഷേപിക്കാനും അതുവഴി മൊത്തത്തിൽ ക്രൈസ്തവ സമൂഹത്തെ അകറ്റി നിർത്താനാണ് ഒരു പരിധിവരെ ചില കോൺഗ്രസ്സുകാർ ആദ്യം ശ്രമിച്ചത്. പിന്നീട് മാറി. കാരണം പിന്നീട് മാറിയില്ലെങ്കിൽ അപകടമാണെന്ന് കൂടെ നിൽക്കുന്ന ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ജോസ് കെ മാണിയെ പോലുള്ള കേരള കോൺഗ്രസിനെ പുറത്തുവിട്ടു. ഒരു കാരണവശാലും അത് ചെയ്യരുത് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് തലേ ദിവസം പോലും എന്നെ വിളിച്ച് എന്നോട് ഉൾപ്പെടെ ഇക്കാര്യം ചർച്ച ചെയ്താണ്. കാരണം തലേ ദിവസം പോലും അന്നത്തെ യു ഡി എഫ് കൺവീനർ ആയിരുന്ന ശ്രീ ബെന്നി ബെഹനാൻ അത്താഴത്തിന് വിളിക്കുകയും ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു പണ്ടത്തരം കാണിക്കരുത്, കാണിച്ചാൽ നിങ്ങൾക്ക് കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെങ്കിലും കടുത്ത തിരിച്ചടി നേരിടും, അത് ഉണ്ടാവുകയും ചെയ്തു. അത് അല്ലെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫ് അവിടെയൊന്നും ഭരിച്ചിട്ടില്ല. ഇത് തൂത്തുവാരി അവിടെ എൽ ഡി എഫ്, അവിടെ പാലാ മുനിസിപ്പാലിറ്റി പോലും സി പി എമ്മിന് ഒരു കൊല്ലത്തേക്ക് ഭരിക്കാൻ കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. അപ്പോ ഇത് അവിടെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി, അതിന് കാരണം ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ്, ഇറക്കുമതികള്, ഇതെല്ലാം ശ്രീ ചിദംബരവും ശ്രീ ആനന്ദ് ശർമ്മയുടെയും കാലത്തുണ്ടായതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ അവിടുത്തെ സാധാരണ വിശ്വാസികൾക്ക് ആളുകൾക്കൊക്കെ. അപ്പൊ ഈ സമൂഹത്തെ ഒന്ന് ഒറ്റപ്പെടുത്താൻ, അല്ലെ ഇപ്പൊ ജോസ് കെ മാണിയെ കൊണ്ടുവരണമെന്ന് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണിയുമായി ഏതെങ്കിലും കാര്യത്തിൽ കൃത്യമായ ഒരു അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ പോലും ധൈര്യമുള്ള ആളുകളെ പോലും കിട്ടിയിട്ടില്ല. കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഒരു മുന്നണി എന്ന രീതിയിൽ, ഒരു പാർട്ടി എന്ന രീതിയിൽ എത്രത്തോളം ഐക്യം കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത് പ്രശ്നമാണല്ലോ. ആ ഐക്യമില്ലായ്മയെ പറ്റി ഇന്ന് ശ്രീ സുധാകരന്റെ ആ പ്രസ്താവനയിൽ തന്നെയുണ്ട്. അദ്ദേഹം പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരോട്, കർണാടക വിജയം നമുക്ക് മാതൃകയാണ്, കർണാടക നമ്മളിൽ ഓരോരുത്തർക്കും പാഠമാണ്. എന്താണ് ആ പാഠം? ഒന്നിച്ചു നിന്ന് പൊരുതിയാൽ കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള കരുത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല എന്നൊരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് കേരളത്തിലെ ആൾക്കാർക്കുള്ള ഒരു മാതൃകയാണ്, സന്ദേശമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഐക്യമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. പലപ്പോഴും പ്രത്യക്ഷ പ്രതികരണത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം എന്താണ് പറയുക, ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഐക്യമാണ്, അതിപ്പോ എ ഐ ക്യാമറ വിഷയത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഒരേ ഐക്യത്തോടു കൂടി സംസാരിച്ചതിന് ശേഷമാണ് ഇതൊക്കെ പൊതു രംഗത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇവിടെ പരോക്ഷമായിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്, ഞങ്ങൾ തമ്മിൽ വലിയ ഐക്യമൊന്നുമില്ല എന്നാണ്. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് പറയുന്നത് ആരാണ്? സാധാരണ ഒരു പ്രവർത്തകനാണ് ഇങ്ങനെ ഐക്യമില്ല എന്ന് ആശങ്കപ്പെടുന്നതെങ്കിൽ കുഴപ്പമില്ല, നേരെ മറിച്ച് ആ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നയാളാണ് അത് പറയുന്നതെങ്കിലാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ആശുപത്രിയിൽ ഒരു സർജറി ചെയ്യുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് അവിടെ സാധാരണ ഒരു ആശുപത്രി ജീവനക്കാരൻ പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഈ സർജറി ചെയ്യാൻ പോകുന്ന ഡോക്ടർ തന്നെ ഇത് പേഷ്യന്റിനോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കർണാടക ഒരു കൃത്യമായിട്ടുള്ള ഒരു മാതൃകയായിട്ട് അതിൽ നിന്ന് സ്വീകരിക്കേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മറ്റാരും പറഞ്ഞു തരാതെ തന്നെ കോൺഗ്രസിന് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം അവിടെ ഉള്ളപ്പോൾ തന്നെ ഒരേ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ടാൾക്കാർ തമ്മിൽ ശ്രമിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും ഭരണം ഉള്ള ആളുകളോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈ വിഭാഗം താല്പര്യപ്പെടുകയാണെങ്കിൽ ഇത് കോൺഗ്രസിന് പ്രതികൂലമായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ. അല്ല,
ശ്രീജിത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ നിഗമനങ്ങളാണ്. ഇവിടെ ശ്രീ ജോസ് കെ മാണിയെ കുറിച്ച് ശ്രീ കെ സുധാകരൻ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഇന്റർവ്യൂ ഞാൻ കേട്ടു. ശ്രീ കെ സുധാകരൻ വെറുതെ പറഞ്ഞതല്ലത്, കാരണം ജോസ് കെ മാണി കേരള കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് അദ്ദേഹം പറഞ്ഞത് വെറുതെ നിങ്ങൾ ഇന്റർവ്യൂ ചോദ്യം ചോദിച്ചോ പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന്റെ അടുക്കൽ വ്യക്തമായ അതിനുള്ള ഉത്തര കാരണങ്ങളുണ്ട്. കാരണം ഒരുപാട് കേരള കോൺഗ്രസ് നേതാക്കള് ഈ സി പി എം ഭരണത്തിൽ ഇപ്പൊ അതൃപ്തരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ് അവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റം സംഭവിക്കും. പിന്നെ പെട്ടെന്നൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം പി ജെ ജോസഫും അതിന്റെ ഒരു ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഇപ്പുറത്തുണ്ടെന്ന് അറിയാലോ. അപ്പൊ ജോസഫ് പാലയിലെ നമ്മുടെ വാണി സിയുടെ കാപ്പന്റെ പ്രതികരണം നിങ്ങൾ കേൾപ്പിച്ചല്ലോ. അപ്പൊ എല്ലാവരുടെയും ചർച്ചയായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം രഞ്ജിത് രാമേന്ദ്രൻ ആലോചിച്ചോളൂ, കേരള കോൺഗ്രസിലെ അസംതൃപ്തരായ ഒരു ഒരു വിഭാഗം നേതാക്കളെ അവർ സുധാകരനായിട്ട് ബന്ധപ്പെടുത്തൽ പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല, അതിന് കാരണമുണ്ട്. അതിന് കാരണം ഒരു വിഭാഗം കേരള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയ സന്ദർഭം ഉണ്ടല്ലോ, ആ സന്ദർഭത്തിന് ശേഷം നടന്ന ഒരു ചർച്ചയുടെ ഭാഗമാണത്. അത് വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അത് നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞ പോലെ അല്ല. കാരണം മുസ്ലിം ലീഗിനെ കുറിച്ച് സി പി എം ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, മുസ്ലിം ലീഗ് അല്ല. അത് മനസ്സിലാക്കുക. സി പി എം ആണ് അവര് വരും പറയുന്നത്. ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വരും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത്ര ഉള്ള ഒരു കാര്യം. ശരി, നന്ദി. എനിക്ക് സമയക്കുറവുണ്ട്, ദയവായി ക്ഷമിക്ക, ഇടപെടേണ്ടി വരുന്നു. ശ്രീത്ത് പണിക്കർ, ജോർജ് കള്ളിവയലിൽ, ആനന്ദ് കൊച്ചുകുടിയൊപ്പം ശ്രീ എൻ ശ്രീകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.